ഗൈസ് വെൽക്കം ടു ട്രാവൽ പ്ലാനർ. കുറേ ദിവസമായി കൊറോണയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ സ്റ്റെക്ക് ആയിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ലോക്ക്ഡൌൺ എല്ലാം ചെറിയൊരു ഇളവെല്ലാം പ്രഖ്യാപിച്ചില്ലേ? അപ്പം നമ്മളൊരു ഫസ്റ്റ് ട്രിപ്പാണ് ലോക്ക്ഡൌണിന് ശേഷം. നമ്മൾ അടുത്ത പ്രദേശമായ സ്ഥലം തെരുവുമല, തെരുവുമലയിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന തെരുവുമലയിലേക്കാണ്. തെരുവുമല പറഞ്ഞാല് ചെറുപുഴയിന്ന് ഏകദേശം പിന്നെ ഒരു 13 കിലോമീറ്റർ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇൻട്രോ എടുക്കുന്ന പ്രാപ്പമില്ല. നമ്മൾ വന്നത് ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നത് ഏകദേശം ഒരു 14 കിലോമീറ്റർ വന്നിട്ട് ഇപ്പൊ പ്രാപ്പയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പൊ കറക്റ്റ് ഒരു 10 കിലോമീറ്റർ അല്ലാ, ഇവിടുന്ന് 10 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ക്ലിക്ക് ആകേണ്ട സമയമാണ്. ഇത് ക്ലിക്ക് ആയിട്ടില്ല, ഏടി എത്തിയിട്ടില്ല, ഇത് ക്ലിക്ക് ആയിട്ടില്ല. കാരണം ജോസിഗിരി കുരിശുമല ക്ലിക്ക് ആയി, അതേപോലെ പൈതൽമല ക്ലിക്ക് ആയി, ഇത് ക്ലിക്ക് ആയിട്ടില്ല. ഇത് ക്ലിക്ക് ആകുന്ന നിറക്കെ കൊറോണ വന്ന് സ്റ്റോപ്പ് ആയി പോയി. ഇപ്പൊ രണ്ടു മൂന്ന് നമ്മുടെ ചെങ്ങായിമാർ പോയിട്ട് അഭിപ്രായം പറഞ്ഞതാ, ഫോട്ടോസും കാര്യം കിട്ടിയിട്ടാണ്. ഇത് എന്തോ ഒരു ഏതോ ഒരു പത്രത്തിൽ ചെറിയൊരു കുറിപ്പും വന്നിന് ഇതിനെ കുറിച്ച്. അപ്പൊ ഇതിന് വലിയ നമ്മൾ ബസ്സിനെല്ലാം കാണാനുണ്ട്. തിരുമേനി തിരുമേനി ഇത് ഇതാണ് തിരുമേനി തിരുമേനി. തിരുമേനിന്ന് താബൂർ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യണം കേട്ടോ. തിരുമേനി ജംഗ്ഷനിൽ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യണം. ചേട്ടാ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഇനി കാണിക്കുന്നത്? 5 കിലോമീറ്റർ 6 കിലോമീറ്റർ കൂടി അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ നമ്മിപ്പോ എടുത്തി താബൂറൊക്കെ എത്താൻ പോകുന്നത്. അപ്പൊ ഇവൻ പിന്നെ ഇവിടെ പോയിട്ടുണ്ട് ചെറിയ സ്നാക്സ് വാണിക്കാന്ന് പറഞ്ഞിട്ട്. എന്ത് വാണിക്കുന്ന അറിയില്ല. ഇവന്റെ സ്വഭാവം വെച്ച് ചെറിയ നൂർക്ക് വാണിച്ചു വരും. മല കേറി കേറി കുറച്ച് എത്തിയിട്ടാകുമ്പോ നമുക്ക് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം, ചെറിയ പാറ്റൽ മഴയുണ്ട്. എന്നാലും കുഴപ്പമില്ല, കുറച്ച് സമയം നിന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. നമ്മ കയറ്റം കയറി തുടങ്ങി, അതായത് അത്യാവശ്യം നല്ല വളവ് ഹെയർ പിൻ എത്തി നമ്മളെ വണ്ടി. നമ്മ ഇന്ന് ഫായിജിന്റെ ഫോളോ അല്ല യാത്ര വന്ന്. ഇത് ഫായിസ് അവിടുന്ന് നമ്മളെ ലൊക്കേഷൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നമ്മ വണ്ടിയുടെ പാർക്ക് ചെയ്തു. കാരണം ജീപ്പ് എല്ലാവർക്കും ഇവിടെ ഉപയോഗിക്കില്ല, കാരണം ചെറിയ റോഡാണ്. അതുപോലെ ഹിൽ ഏരിയ, ഭയങ്കര ഹിൽ ഏരിയ. നിങ്ങൾക്ക് കാണാം ഫുള്ള് ഇപ്പൊ കോടയിൽ ഇറങ്ങിയിട്ട് കൂടി വന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ. അങ്ങോട്ടേക്ക് കാർ പോകില്ല, ബൈക്കൊക്കെയാണ് കുറച്ചുകൂടെ അങ്ങ് പോവാം. പിന്നെ ഒരു കുരിശ് കാണും. ആ കുരിശിന്റെ അതിൽ നേരെ കയറി കഴിഞ്ഞാല് ഫോറസ്റ്റ് ഇക്കടയാണ്. നമ്മുടെ ഒരു 80 ഏക്കർ ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ, ഫോറസ്റ്റാണ്. അതിക്കടയാണ് നമ്മൾ അങ്ങ് പോകേണ്ടത്. പോയി കഴിഞ്ഞാല് 3/4 മണിക്കൂർ നടക്കണം. അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് വിടാം. താബൂർന്ന് നേരെ പോകുമ്പോ നിങ്ങക്ക് റൈറ്റ് സൈഡിൽ ഒരു ബോർഡ് കാണും. ആ ബോർഡ് കാണുമ്പോ നിങ്ങൾ അവിടെ നിന്ന് റൈറ്റ് എടുക്കാം. അയ്യോ ഗൈസ്, റോഡ് കഴിഞ്ഞു, ഇനി നമുക്ക് നടക്കേണ്ടി വരുന്നെന്നാണ് തോന്നുന്നത്. റോഡി വണ്ടി പോവില്ലേ? റോഡ് പോയില്ല, നിന്റെ വണ്ടി എടുത്ത് പിന്നെയും പോയിനു. കാര്യം ഇത് അടിവർഷം അല്ല, പൊന്തറപോട്ട് അവിടെ നിർത്തുവാണെങ്കിലും പിച്ച് എന്താ പറയാ. ഇനി കാറും കൊണ്ട് പോലും പന്തിയുള്ള കാര്യല്ല. ഇനി ഫുള്ള് ഓഫ് റോഡാണ്, അതുകൊണ്ട് നമ്മളെ ഇതണ്ട. ഫുള്ള് ഓൾറെഡി ചളിയിലേ കയറി വന്നിട്ട് വണ്ടിയുടെ കോലം നോക്കിയ, ഫുൾ ചളി വരച്ചിട്ട് മിററെല്ലാം നോക്കിയ പോളോ ഓഫ് റോഡ്. ഇപ്പൊ വണ്ടിയുടെ പാർക്ക് ചെയ്യാം. ഹൈ റേഞ്ച് സ്ഥലത്താണ് നമ്മൾ ഇപ്പം ഉള്ളത്.
ഇപ്പൊ നസീർ കൊടയെടുത്തിരി, കാരണം നസീർ അതിൻ്റെതായ വ്യക്തമായ പ്ലാനല്ല വന്നത്, വെള്ള ഷൂ എടുക്കാൻ വന്നത്. ഇവന്റെ വിചാരം എവിടെയോ ആ രസം, മഴ വരുമ്പോ നമുക്ക് നമ്മളെ ഇത് പിടിക്കണം, മാക്സിമം സ്പീഡാക്കാം. അപ്പം എന്തായാലും കാറും കൊണ്ട് ഇനി പോകാൻ കഴിയില്ല, കാരണം എന്താ വെച്ചാൽ നല്ല മോശം റോഡ് എത്തി. ഇനി ഓഫ് റോഡേ പറ്റൂ, ഒന്നെങ്കിൽ ജീപ്പ് അല്ലെങ്കിൽ നല്ല ഓഫ് റോഡ് ബൈക്ക് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിവിടെ വന്നതിന് മൂന്ന് മല കയറാനുള്ള രീതിക്കുണ്ട്, കാരണം ചെറിയ ഡിസ്റ്റൻസിൽ കേട്ടാ ഒരു 3 കിലോമീറ്ററിനുള്ളിൽ മൂന്ന് മല കിട്ടും. ഒന്ന് കൊട്ടത്തളിച്ചി മല, 2 ജോസിഗിരി മല, 3rd ഈ തെരുവുമല. ഈ തെരുവുമല എന്നില്ല പുതിയ നാമകരണം അല്ലേ, പുതിയ നാമകരണപ്പെട്ടതോ സ്ഥലം എത്തിയിട്ടില്ല. നേരെ നിക്കാൻ കഴിയാണ് ഈ വളപ്പില്, ആൾട്ടോ എത്തിയിട്ടുണ്ട്, അങ്ങനെല്ലോ എത്തിച്ചതായിരിക്കും. അതുപോലെ ഇത്രത്തോളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വഴിതല്ലേ തെരുവുമല, കുരിശുമല, കുരിശുമല അപ്പുറാടാ കേറിട്ട് നല്ല അടിപൊളിയാണ്, അടിപൊളിയാണ് അല്ലേ. ഓഫ് റോഡ് ബൈക്ക് വേണോ അല്ലേ, ഓഫ് റോഡ് ബൈക്ക് വേണോ? അതെ അതെ അതെ. കൊറേ അപ്പുറത്തെ വിഎമ്മിന്റെയും മറ്റേ എക്സ്പ്രസ് എല്ലാം എടുത്തിട്ട് കൊറേ ഹിമാലയ എല്ലാം എടുത്ത് കേറുന്നുണ്ട്. അപ്പം സ്കോഡ കൂടിക്കൊണ്ടിരിക്കുന്നു, വേറൊരു ആളില്ല കേട്ടാ, ഇല്ല നമ്മ മാത്രേ ഞാൻ എത്തിക്കാൻ കൊറേ വണ്ടിയാണ്ടി ഇപ്പൊ ആരും ഇതുവരെ നമ്മ കണ്ടിട്ടില്ല. നമ്മ മാത്രാണ് പോകുന്നത്, നാലാള് മാത്രം അറിയുന്നില്ല. ഇപ്പൊ കോട ഇറങ്ങി നമ്മുടെ മുഖത്ത് തൊട്ടുന്നു എങ്ങനെ പറയുന്നത്, ചെറിയൊരു മിന്റ് മിന്റില്ലേ കിട്ടുന്നല്ലേ, സംഭവം വരുന്നുണ്ട്, തെരുവുമലക്ക് സംഭവം വരുന്നുണ്ട്, വേറെ ലെവലാകുന്നുണ്ട്. ദൂരത്തോളം പടർന്നു നിൽക്കുന്ന മലനിരകളും കോടമഞ്ഞും തഴുകി തണുത്ത കുളിർക്കാറ്റുമെല്ലാം സുന്ദരമായ കാഴ്ച ഒരുക്കുകയാണ് ഇവിടെ. ഈ എഴുത്ത് കണ്ടിട്ടാണ് നമ്മ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ച്. അപ്പൊ ഇവിടെ വന്ന് തിരികെ മടങ്ങുന്നവർക്കെല്ലാം തെരുവുമലയെ കുറിച്ച് പറയാൻ നല്ല ഓർമ്മകൾ മാത്രം. ചെറുവഴിയിൽ നിന്നും 13 കിലോമീറ്ററും ആലക്കോടിൽ നിന്നും 15 കിലോമീറ്ററും യാത്ര ചെയ്താൽ ഇവിടെ എത്താം. പ്രദേശവാസികൾ മാത്രം അറിഞ്ഞിരിക്കുന്ന തെരുവുമലയെ കുറിച്ച് കേട്ടറിഞ്ഞ ദൂരെ നിന്നും പലരും ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് നമ്മളെല്ലാം. ജീപ്പ് വന്ന് ഇപ്പം നമ്മ കുറച്ച് ആൾക്കാരെ കണ്ടു, ഭയങ്കര സന്തോഷ വാർത്ത അറിഞ്ഞിട്ടുണ്ട്. ഇനി 1.5 കിലോമീറ്റർ നമ്മ നടക്കണ ഒരു, അവർക്ക് വണ്ടി 3 കിലോമീറ്ററിലും പറയാം, അവർ വണ്ടിയിലല്ലേ നടക്കല്ലേ. എത്ര ടൈം ഓൾറെഡി നടന്നു, ഇപ്പൊ ഇറക്കാന്ന്, എന്തിനാന്ന് ഈ ഇറക്കുന്ന, നമ്മ പോന്ന് മലയിലേക്ക്. പക്ഷെ തീർത്തൂടെ ഇത്രയും സമയം നമ്മ കേറി പോട്ടെ, പോകുമ്പോ ഇറങ്ങാന്ന് വിചാരിക്കാം, പറ്റൂല, പിന്നെ ഇറങ്ങിയിട്ട് ആദ്യം ഇത് തിരിച്ചു കേറണം. അല്ല നടന്നിട്ട് താഴ്ന്ന് നടന്നിട്ട് വരുന്നു, നമ്മളെ ചേച്ചി വെള്ളം തന്നിട്ടുണ്ട്, നല്ല ഫ്ലാസ്കാണത്, വെള്ളം തന്നിട്ടുണ്ട്. അപ്പൊ വെള്ളം കിട്ടുകൊണ്ട് ഇനി 1.5 കിലോമീറ്റർ നമുക്ക് കയറും, പുഷ്പം പോലെ. സലാമിന് ഫസ്റ്റ് കേട്ടെ, ദാഹിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് നമ്മള് ചായ കുടിക്കാൻ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. സന്തോഷം പേരെന്താണ് ചോദിച്ചിട്ട്? മുപ്പത് വർഷമായി. അപ്പൊ നല്ല സന്തോഷമായിട്ട് ഇക്കാട് നല്ല സമാധാനമായി ഇരുട്ടിയില്ലേ. ഇവിടെ നമുക്ക് പേടിക്കണ്ട, കാരണം ഇവിടെ നമ്മൾ ആര് വന്നാലും നമ്മുടെ കുടിവെള്ളം നമ്മൾ കൊടുക്കും. കൃഷിയായിട്ടെല്ലാം പോയത് ഞാൻ മൊത്തം കമുകായിരുന്നു, കമുകെല്ലാം തീ കാട്ടു തീ കയറും വർഷത്തിലൊരിക്കല്. ഓ അങ്ങനെ വരുമല്ലോ. അതെ, തീ കയറി കയറി ചൂട് കരി, ചൂട് കഴിഞ്ഞാൽ അടുത്ത മഴക്കാലത്ത്
ഈ തെരുവ് മൊത്തം തെരുവല്ലേ ആ തീ നല്ല രസമാ സന്ധ്യയ്ക്ക് തീ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ വളഞ്ഞു വിറ്റി പോകുന്ന നല്ല ഭംഗിയാണ് നമ്മുടെ ജീവിതമാർഗം പോയില്ലേ സ്വന്തം സ്ഥലം കത്തുന്നതാണ് തെരുവുമല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പേ മുമ്പേ ഇത് ശരിയായ സ്ഥലപ്പേര് ചേരിമാവിൻ തട്ടെന്നാണ് ചേരിമാവിൻ തട്ട് വിനോദത്തിന് സൗകര്യമായിട്ട് തെരുവി ഉള്ളതുകൊണ്ട് തെരുവ് മലയിൽ നിന്ന് കിട്ടും പണ്ട് ഇവിടെ തെരുവ് മാറ്റപ്പെട്ട നല്ല രസമുള്ള സ്ഥലം നല്ല രസമുള്ള കാരണം നമുക്ക് പറയാൻ പറ്റുന്ന നമുക്കിപ്പം നമുക്ക് ഇങ്ങനത്തെവരെല്ലാം കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഞാനൊരു വെള്ളം ചോദിച്ചതാ വെള്ളം ചോദിച്ച ചേച്ചി എന്നോട് പറഞ്ഞു പറഞ്ഞാൽ ചായ കുടിച്ച് പോവാന്ന് പറഞ്ഞതാണ് അത് നമുക്ക് ഏറ്റവും വലിയ സംഭവം കാരണം ഇക്കാലത്ത് ഇങ്ങനെ അപൂർവങ്ങളിൽ കാരണം ഞാൻ പറ്റി നമ്മുടെ ഉള്ള ഏരിയയിലെ എല്ലാവരും ഗ്രാമങ്ങളിലേക്ക് ഇപ്പൊ സ്നേഹമുള്ളവരായിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് ആ സ്നേഹമാണ് നമ്മൾ കണ്ടത് ഇപ്പൊ ചേച്ചി വരാ എന്നാല് തിരിച്ചു വരുമ്പോ കാണാട്ടാ ശരി ഈ തൈരപ്പുള്ളിന്റെ പേരാണ് ഈ നാടിനെ നമ്മളിതിനെ തൈരപ്പുള്ളി എന്ന് പറയല് പക്ഷെ ഇതിനെ തെരുവ് ഈ മല കേറുമ്പോ നിങ്ങൾ ഫുൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഫുൾ രണ്ട് സൈഡിലും ഈ തൈരപ്പുല്ലാന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു പേര് നമ്മളെ ഈ മലക്ക് കിട്ടി അങ്ങനെ ബൈക്ക് മാക്സിമം കേറുന്ന സ്ഥലം എത്തി ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ബൈക്ക് കേറൂല എക്സ്പ്രസ് വരെ ഇവിടെ സൈഡാക്കി വെച്ചു ഇത് നോക്കിയൊക്കെ സ്കേറ്റം നല്ലോണമായി മഴ ചെറിയ ചാറ്റൽ മഴ തുടങ്ങി ഇതിലെ ജീപ്പും പോകുന്നുണ്ട് ഒരു ബൈക്കും പോകുന്നുണ്ട് ഏകദേശം 1.5 മണിക്കൂറിലെ ട്രക്കിങ്ങിന് ശേഷം ഞങ്ങൾ മുകളിൽ എത്തിച്ചേർന്നു ആ കാണുന്ന കാഴ്ചകളാണിത് നമുക്ക് ഇതല്ല കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വേറൊരു മലയുണ്ട് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ആ കാണാം ആ മലയിലേക്കാണ് പോകുന്നത് ജീപ്പ് വന്നിട്ട് ഈടം വരെ ജീപ്പ് കൊണ്ടണമെങ്കിൽ ഉണ്ടല്ലോ ഡ്രൈവർ ഹെവി വേറെ ലെവൽ ഡ്രൈവർ ആയിരിക്കണം അല്ലാണ്ടൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാമെന്ന് ഒരുപാട് നടന്നു നമുക്ക് നടക്കാൻ ഒരു മടിയും വരുന്നില്ല തിരിച്ചു പോകുമ്പോ നമുക്ക് പ്രശ്നം ബൈക്കും കൊണ്ട് വരുന്ന നല്ല ചെറിയ നടത്തിയുണ്ടാവും ഈ വഴിക്ക് പോയിട്ട് അടുത്തല്ലേ അമ്മ ഇപ്പോ ഷോട്ടൊന്നുമില്ല വെറുതെ ചോർക്ക് അടങ്ങി എത്തിയാ പിന്നെ ആദ്യം തിരിച്ചു എല്ലാം കയറണം ഈ തെരുവുമലയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഞങ്ങളിൽ ഏറ്റവും നല്ല മനോഹരമായ ഭാഗത്താണ് ഉള്ളത് എവിടെ നോക്കിയാലും ചുറ്റും മഞ്ഞ് മൂടിക്കിടക്കുന്നു നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനോടടുത്ത് തന്നെ പല മലകളുമുണ്ട് ചെറിയ ചെറിയ മലകളുണ്ട് പക്ഷെ അവിടെയൊക്കെ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ അവർ സംസാരിക്കുന്നതും അവർ ഇടയ്ക്കിടയ്ക്ക് കൂവുന്നതൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അവരെവിടെയാണെന്ന് നമുക്ക് അറിയുന്നില്ല ഏതായാലും ഈ ഒരു ഈവനിങ് ഈ ഒരു മലരമോളിൽ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കൊറേ ആൾക്കാരെ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ആൾക്കാരെ കാണുന്നില്ല ഇനിയിപ്പോ ആളെ കാണുന്നില്ല ഇത്രയും എന്താ പറയാ നമ്മൾ പറഞ്ഞടിക്കാൻ പറ്റാത്തത്രക്കും നമ്മളെ കോടയുണ്ട് കേട്ടോ എന്ന് പറയാം അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് കാരണം എന്ന് പറഞ്ഞാല് നമുക്കിപ്പം ഇതാ നമ്മൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണിച്ചു തരാം എത്ര സമയടാ ഏകദേശം ആറ് ഇരുപതായി എപ്പോഴും നമ്മൾ ഇതാ ഇതോടെ അവസാനിക്കും നമ്മൾ ഇവിടുന്ന് പോകണം ഇനിയൊരു വന്ന പോലെ 1.5 മണിക്കൂറിൽ നടക്കാനുണ്ട് അവിടുന്ന് വണ്ടി എടുത്തെല്ലാം പോകണം അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇവന് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ കഴിയില്ല കാരണം സമയം നല്ല ലേറ്റും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്തായി ഈ ചെറിയ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം എപ്പം പറഞ്ഞാൽ ഷെയർ ചെയ്യാം അതേപോലെ നമ്മൾ
നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എത്തി, നല്ല വ്യൂ ഉണ്ട്. വന്നാൽ നിങ്ങൾക്ക് അടിപൊളിയാണ്, അടിപൊളി സ്ഥലവും ഒരു നഷ്ടം ഉണ്ടല്ലോ. ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവില്ല. പിന്നെ എന്താ പറയാ, കിടിലം പോലത്തെ എടുത്തേക്കാൻ അവരെ ഫാമിലീസ് ആണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ നടക്കണം. ആ ഒരു പ്രിപ്പറേഷനിൽ വന്നാൽ മതി. കാരണം ചെറിയ പിള്ളേരെല്ലാം കൂട്ടുമ്പോൾ അങ്ങനെ നടന്നിട്ട് വരണം. അല്ലെ, വലിയ റിസ്ക് ഒന്നുമല്ല, ഒരു അഡ്വഞ്ചർ ആസ്വദിക്കുന്നാക്ക് അടിപൊളിയായിട്ട് റിസ്ക് എടുത്ത് വരാം. ബാക്കി ബൈക്ക് റൈഡേഴ്സിന് അടിപൊളിയായിട്ട് എടുത്താൻ പറ്റും. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ ഞങ്ങള് കാറിന്റെ അടുക്ക എത്തി. ഇപ്പൊ സമയം 7:05. നമ്മൾ തിരിച്ചു വരുമ്പോ ഏകദേശം 3/4 മണിക്കൂർ നടന്നു. പോകുമ്പോ 1.5 മണിക്കൂർ അല്ലേ, ഇത്രയും ടൈം ആണ് എടുത്തത്. ആ ബൈക്കിന് വരുന്നതാണെങ്കിൽ ഒരു 10 മിനിറ്റ് നടന്നാൽ മതി.